ഹലോ ഹായ് വെൽക്കം ടു ഷേമാസ് വേൾഡ്. അപ്പം എന്തൊക്കെ ഉണ്ട്? എല്ലാവരും വിശേഷം, സുഖമല്ലേ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇനി വീഡിയോക്ക് കിടക്കാം. ഞാനിവിടെ ഇന്നുണ്ടാക്കുന്നത് ഓറഞ്ച് കേക്കാണ്, എഗ്ഗ്ലെസ് ഓറഞ്ച് കേക്ക്. അത് ഓവനും ബീറ്ററും പിന്നെ ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഓറഞ്ച് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്കൊരു രണ്ട് തുള്ളി ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ അടിയിൽ വിരിച്ചു കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, രണ്ട് ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചു വെക്കുക. ഇത് രണ്ട് മൂന്ന് വട്ടം ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഒരു മിക്സിയിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ കാൽ കപ്പ് തൈര്, പുളില്ലാത്ത തൈരാണ്, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ നീര്, അതുപോലെ ഒരു അര കപ്പ് പഞ്ചസാര. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏതാണ് ചേർത്തെടുക്കാം. പിന്നെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ നമ്മളിവിടെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ തൊലി നമുക്ക് ആവശ്യമുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഈ ഓറഞ്ച് തന്നെയാണ് ഞാൻ അതിൻ്റെ നീര് തന്നെയാണ് ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി മാറ്റി വെച്ചിട്ടുള്ള മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോഴാണ് ഇവിടെ ഉപ്പിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ മിക്സിയിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ കൂട്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ട് മൂന്ന് വട്ടമായിട്ടാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കുറവായിട്ടുണ്ടാവും ഇപ്പോൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിനി ഇതിലേക്കൊരു കാൽ കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറവാൻ തോന്നുകയാണെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് ഇതേപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ നമ്മൾ ആ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഓവനിലല്ല, സ്റ്റൗവിലാണ്. സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ബാറ്റർ ഒന്ന് അടിയൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അപ്പോൾ ഒരു ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. നല്ല കട്ടിയുള്ളൊരു പാത്രം വെക്കുക, അതിൻ്റെ മേലെ കേക്ക് ബാറ്ററുള്ള ആ പാത്രം കയറ്റി വെക്കുക. എന്നിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമ്മളത് വേവിച്ചെടുക്കണം. അപ്പം 25 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുക. എന്നിട്ട് നമ്മളൊരു കോല് കൊണ്ട് കുത്തി കഴിഞ്ഞിട്ട് അതിൽ ആ കോലിലൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 30 മുതൽ 35 മിനിറ്റ് എടുത്തു. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രീഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ദോശക്കല്ല് ഒരു 5 മിനിറ്റ് മുന്നേ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കേക്ക് ബാറ്ററുള്ള ആ പാത്രം കയറ്റി വെക്കുന്നതിനാണ് ഈ പ്രീഹീറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കിവിടെ 30 മുതൽ 35 മിനിറ്റ് വരെ എടുത്തു കേക്ക് റെഡിയായിട്ട് കിട്ടാൻ. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്രീഹീറ്റ് ചെയ്യുകയാണെങ്കിൽ 25 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ഒരു സൂപ്പർ റെസിപ്പിയാണിത്. ഈ കേക്ക് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയാണ്. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്കും പിന്നെ വീട്ടിൽ ബീറ്റർ ഇല്ലാത്തവർക്കും ഓവൻ ഇല്ലാത്തവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല
സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കാൻ. ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക, അധികം സമയം നമ്മൾ എടുക്കുന്നില്ല. 2 മിനിറ്റ് നമ്മൾ മിക്സിയിലൊന്ന് അടിക്കാനും പിന്നെ ഒരു മിനിറ്റ് ഒന്ന് പിന്നെ മൈദക്ക് ഒന്ന് അരിച്ചെടുക്കാനും മിക്സ് ചെയ്യാൻ ആണെങ്കിൽ 1 മിനിറ്റ് എടുക്കുന്നുണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന കഴിയും. അപ്പോൾ അതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് നമുക്ക് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ലൈക്സും ഡിസ്ലൈക്സും എല്ലാം അറിയിക്കണം. പിന്നെ കമൻസും അതും അത്യാവശ്യമാണ്. എന്നാലേ എനിക്ക് എൻ്റെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.